Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെൻസ്ട്രൽ റിലേറ്റഡ് ഡിസീസിനെ കുറിച്ചാണ്. അതായത് മെനോമെട്രോജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് ഈ ഒരു മെനോമെട്രോജിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ചില കൂടുതലായിട്ടും ഒരു മെൻസ്ട്രേഷൻ സംഭവിക്കുമ്പോൾ, സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ ലെസ് ദാൻ 80 ml ഓഫ് ബ്ലഡ് ആയിരിക്കും കൂടുതലായിട്ടും പുറത്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് മെനോമെട്രോജിയ എന്നൊരു കണ്ടീഷനിൽ കൂടുതലായിട്ടും 80 ml ഓഫ് ബ്ലഡിന് കൂടുതലായിട്ടായിരിക്കും ബ്ലഡ് പുറത്തു പോകുന്നത്, അതായത് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് പറയപ്പെടുന്ന ഇതിന് രണ്ട് കണ്ടീഷനായിട്ട് നമുക്ക് പറയാം. ഒന്ന് മെനറോജിയ, രണ്ടാമത് മെട്രോറീജിയ എന്ന് പറയാം. മെനറോജിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റെഗുലർ ഇൻ്റർവെല്ലായിട്ട് ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെയാണ് മെനറോജിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മെട്രോറീജിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും, പക്ഷേ ഇറഗുലർ പീരീഡ്സ്, ഇറഗുലർ ഇൻ്റർവെൽസിലായിരിക്കും ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷന്, ഈ രണ്ട് കണ്ടീഷനും ചേർത്ത് പറയപ്പെടുന്ന ആ ഒരു കണ്ടീഷനാണ് മെനോമെട്രോറീജിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മോർ ദാൻ 80 ml ഓഫ് ബ്ലഡ് ആയിരിക്കും നിങ്ങളുടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ ബ്ലഡ് നിങ്ങൾക്ക് ലോസേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ രോഗകാരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടന്നിട്ടില്ല, ഓവുലേഷൻ ആബ്സെൻ്റ് ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്തും വരാം. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഡിസീസായ അഡിനോമയോസിസോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, പോളിപ്സ് ഇങ്ങനത്തെ ഉള്ള ഡിസീസ് കൊണ്ടും ഈ ഒരു മെനോമെട്രോറേജിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഈസ്ട്രോജൻ്റെ അളവ് കൂടുമ്പോൾ അത് റിലേറ്റ് ചെയ്തും ഈ ഒരു മെൻസ്ട്രൽ റിലേറ്റഡ് ഡിസോർഡർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ ഉള്ള ഒരു സ്ത്രീയിലും ഈ ഒരു മെനോമെട്രോറേജിയ കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാവും കൂടുതലായിട്ടും ഒരാൾക്ക് ഇതുപോലുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻറ്റ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, അതായത് മെനോമെട്രോറേജിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ, കൂടുതലായിട്ടും നിങ്ങൾക്ക് 8 ദിവസത്തിൽ കൂടുതൽ മേ ബി ബ്ലീഡിങ് ഉണ്ടാവാം, അതായത് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ് പെട്ടെന്ന് വെറ്റാവും, അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ, കുറച്ച് മണിക്കൂറിൽ തന്നെ പെട്ടെന്ന് വെറ്റാവുന്ന പോലെ ഒരു ടെൻഡൻസി ഉണ്ടാവാം. അല്ലെങ്കിൽ പെൽവിക് പെയിനോ അബ്ഡോമിനൽ പെയിനോ അല്ലെങ്കിൽ ഫീവറോ ടയർഡ്നെസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട്നെസ്സോ പെട്ടത്, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഉള്ള സിംറ്റംസും ഉണ്ടാവാം. പിന്നെ പറയുകയാണെങ്കിൽ ഒരു എല്ലാം ഒരു ഡിസ്കംഫേർട്ട് മേ ബി ഫീൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് കൂടുതലായിട്ടും ബ്ലഡ് ലോസ് ചെയ്യും, നിങ്ങൾക്ക് ടയർഡാണ് കൂടുതലും ഉണ്ടാകുന്നത്. പിന്നെ പറയുന്ന തലകറക്കം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് പറയുകയാണെങ്കിൽ, കൂടുതലായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് മെഡിസിൻസ് ആയിരിക്കും. അതായത് ബർത്ത് കൺട്രോൾ പിൽസോ അല്ലെങ്കിൽ മേ ബി ഒരു പ്രൊജസ്റ്റിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. അതായത് പ്രൊജസ്റ്റിൻ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ, മെൻസ്ട്രൽ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുക എന്ന് മാത്രമാണ്. പിന്നെ പറയുകയാണെങ്കിൽ പെയിൻ കില്ലേഴ്സും ഡോക്ടർ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ കൂടുതലായിട്ടും ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അണ്ടർലൈൻ കോസസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഡോക്ടർ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ മേ ബി അനീമിയ പോലത്തുള്ള ഡിസീസും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു ബ്ലഡ് ഫ്ലോ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ പോയി കാണേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻസ് എല്ലാം യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.